अरे वाड़ू हाँ बेटो पोको വെൽക്കം ബാക്ക് ടു ഡീടൂർ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹെഡ്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ കണ്ട ആ ഒരു ഗോൾഡ് മൈനിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ യാത്ര കഴിഞ്ഞ പ്രാവശ്യം അവസാനിപ്പിച്ചത് ഈ ഒരു മലയുടെ താഴ്വാരത്ത് വെച്ചായിരുന്നു അവിടെ വെച്ച് തന്നെ നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ വളരെയധികം ഉയരമുള്ള ഒരു മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തുള്ളൊരു മലൻ ചെരുവിലാണ് ഈ പറഞ്ഞ സ്വർണഗനി ഉള്ളത് അപ്പോൾ അവിടേക്ക് പോകുന്ന ഈ ഒരു വഴി എന്ന് പറയുന്നത് ഈ ഒരു മല ചുറ്റി 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 ആണ് പോകുന്നത് ഈ മലയിൽ നിന്ന് വേറൊരു മലയിലേക്ക് പോകും അപ്പം നമ്മൾ ഈ കയറുന്ന ഈ ഒരു മലയിലല്ല ആ ഒരു ഗനി ഉള്ളത് അപ്പം ഇവിടെ നിന്ന് വേറൊരു മലയിലേക്ക് പോകും അവിടെ നിന്ന് വേറെ മലയിലേക്ക് പോകും അങ്ങനെ കുറച്ച് അധികം ചുറ്റി ഏകദേശം ഒരു 14 കിലോമീറ്ററോളം ഉണ്ട് ഇവിടെ നിന്ന് യാത്ര ഈ ഗോൾഡ് മൈൻ്റെ പേര് മാസ്കോട്ട് ഗോൾഡ് മൈൻ എന്നാണ് 1899 ഇവിടെ ഒരു സ്വർണത്തിൻ്റെ ശേഖരം ഉണ്ടെന്ന് കണ്ടെത്തുന്നത് പക്ഷെ 1936 ഈ ഒരു ഗോൾഡ് മൈൻ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പണിത് ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെ 1936 അവിടെ ഗോൾഡ് മൈനിങ് ആരംഭിച്ചു 13 വർഷത്തോളം അത് തുടർന്നു 1949 ഈ ഒരു ഗോൾഡ് മൈൻ ക്ലോസ് ചെയ്യുന്നത് അന്ന് മൈനിങ് നടത്തിയിരുന്ന കമ്പനികൾ അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ അവസാനിപ്പിച്ചു പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം 2003 ആ ഒരു സമയത്താണ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഈ ഒരു മൈൻ ഇരുന്ന ആ ഒരു സ്ഥലം വാങ്ങുന്നത് $740,000 പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഈ ഒരു സ്ഥലം വാങ്ങിയത് അതിനുശേഷം ഒരു $300,000 ഗവൺമെൻറ് ഈ ഒരു പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യാനായിട്ട് ടൂറിസത്തിന് വേണ്ടിയിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കി അങ്ങനെ ഈ ഒരു ഗോൾഡ് മൈൻ പ്രോപ്പർട്ടിയും അതിലെ ബിൽഡിങ്ങുകളും അങ്ങോട്ടുള്ള റോഡും ഒക്കെ നവീകരിച്ചതിന് ശേഷം 2004 ഗവൺമെൻറ് ഈ ഒരു സൈറ്റ് ടൂറിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തു ആ ഒരു സമയം മുതൽ ഈ അടുത്ത കാലത്ത് വരെ 2017 വരെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ ഒരു റൂട്ടിലൂടെ ഒരു ബസ്സിൽ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മാസ്കോട്ട് ഗോൾഡ് മൈൻ ടൂർ എന്നായിരുന്നു ആ ഒരു ടൂറിൻ്റെ പേര് അത് 2017 അവസാനിപ്പിച്ചു ഈ ഒരു ഗോൾഡ് മൈനിൻ്റെ ബിൽഡിങ്ങുകളുടെ ശോചനീയാവസ്ഥ മൂലമാണ് അത് അന്ന് അവസാനിപ്പിച്ചത് പക്ഷെ 2023 അത് റീഓപ്പൺ ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പൊ നമ്മള് നമ്മുടെ ഈ ഗോൾഡ് മൈൻ കാണാനായിട്ട് ഈ മൗണ്ടന്റെ ഒരു 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 കാൽ ഭാഗത്തോളം കയറി പക്ഷെ ഇനിയും ഒരു മുക്കാൽ ഭാഗത്തോളം കയറാനുണ്ട് അത് നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റം അപ്പൊ നമുക്ക് ഇന്ന് അതിനുള്ള സമയമില്ല പിന്നെ ഇപ്പൊ സമയം തന്നെ ഒരു 5:30 ഇനി ഇപ്പൊ അധികം സമയമില്ല നമുക്ക് ലൈറ്റൊക്കെ പോകും മോളിൽ ചെലുമ്പിക്കും ഇപ്പൊ നമ്മള് വേറൊരു ദിവസം വരാന്ന് കരുതാണ് അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ് ഇവിടെ ഇപ്പൊ സമയം ഏകദേശം 6 മണിയോടെ അടുത്തിട്ടുണ്ട് ഇവിടെ വളരെ ക്ലൗഡിയാണ് അതുകൊണ്ട് വെളിച്ചം കുറവാണ് ഇപ്പം നമ്മൾ മലയുടെ ടോപ്പിലെത്തുമ്പോഴേക്കും വെളിച്ചം വളരെ കുറയും അതുപോലെ വളരെ ചെറുതായിട്ട് മഞ്ഞും പെയ്തു തുടങ്ങുന്നുണ്ട് പക്ഷെ മുകളിൽ നമ്മൾ കുറച്ചും കൂടി മഞ്ഞ് വീഴ്ച പ്രതീക്ഷിക്കണം അതുകൊണ്ടാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പം നമ്മൾ മല ഇറങ്ങി നമ്മൾ തിരിച്ചു പോവുകയാണ് നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ യാത്രയാണ് തിരിച്ച് ഉള്ളത് നമ്മൾ തിരിച്ചു പോകുന്ന വഴി പ്രിൻസ്റ്റൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പ്രിൻസ്റ്റൺ ഇവിടെ ഒരുപാട് മലനിരകളും മൊട്ടക്കുന്നുകളും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ അതുപോലുള്ള ഒരു ചെറിയൊരു മലയിൽ നമ്മൾ ഇന്നൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് പരീക്ഷിച്ച് നോക്കാൻ പോവുകയാണ് ഒരു ചെറിയൊരു ഓഫ് റോഡ് ഞാൻ ഇതേ സ്ഥലത്ത് ഒരു 7-8 മാസം മുന്ന് വന്നിരുന്നു അന്ന് ഈ സ്ഥലമെല്ലാം നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു നല്ല പച്ച പുല്ല് ഈ പുല്ലെല്ലാം ഒട്ടും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഈ പുല്ലെല്ലാം ഉണങ്ങിയൊരു വേറൊരു കളറാണ് ഇപ്പോൾ ഉള്ളത് നല്ല പച്ച പുല്ലൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ ഒരു സ്ഥലം കാണാൻ
ഈ ഒരു പ്രദേശം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ വാഗമണിലൊക്കെയുള്ള പല മലകളും പല മൊട്ടക്കുന്നുകളുമാണ്. പ്രിൻസ്റ്റൺ എന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾക്കും ഏകദേശം ഈ ഒരു ഭൂപ്രകൃതിയാണ് ഉള്ളത്. ഇങ്ങോട്ട് വാ, നന്നായിട്ട് ഓടി. അങ്ങോട്ട് വാ, വാ വാ നേരെ വാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ആ വിട്ടോ, പോകോ. ആ താഴേക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല. ആ പൊക്കോ, പൊക്കോടാ. ഈ സൈഡ് കൂട്ടി വാ. ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് അവിടെ ഒരു ചെറിയൊരു കയറ്റമുണ്ട്. ഏ ആ സ്റ്റീപ്പാണ്, അത് കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ പോവി. എല്ലാവർക്കും ഞങ്ങളുടെ ഈ ട്രാവൽ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. വീണ്ടും നല്ലൊരു കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.